ജീവിത പങ്കാളികളായ യുവതികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. ആലുവ സ്വദേശിയായ സുവർഗ അനുരാഗി ആദില നസറിന്റെ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. തന്റെ പങ്കാളിയായ പെൺകുട്ടിയെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് കാട്ടി കോടതിയിൽ നൽകിയ പരാതിയിലാണ് നടപടിയെടുത്തത്. ആദില നസറിനും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ ഫാത്തിമ നൂറയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. ഇവരുടെ ബന്ധം അംഗീകരിക്കാത്ത നൂറയുടെ ബന്ധുക്കൾ 6 ദിവസങ്ങൾക്ക് മുൻപാണ് ആലുവയിലെ ഇവരുടെ വീട്ടിലെത്തി പെൺകുട്ടിയെ ബലമായി കൂട്ടിക്കൊണ്ടുപോയത്. ഇതേ തുടർന്ന് പങ്കാളിക്കൊപ്പം ജീവിക്കാൻ അനുമതി നൽകണം ആവശ്യപ്പെട്ട് ആദില ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. അതിലാണ് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കോടതിയിൽ നിന്നും ലഭിച്ചത്. ദിവ്യ ജോസഫാണ് നമ്മളോട് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുക. കൊച്ചിയിൽ നിന്നും ദിവ്യ, രണ്ട് പെൺകുട്ടികളുടെ പ്രണയം അല്ലെങ്കിൽ അവരുടെ അവകാശം അതൊക്കെ കോടതി മാനിക്കുന്നുണ്ട്. അതേസമയം കുടുംബം അവരെ കൊണ്ടുപോകാൻ കാണിക്കുന്ന ധൃതി, അതൊക്കെ രണ്ട് തലത്തിൽ ആളുകൾ വായിക്കുന്നതാണ്. എവിടെ നിൽക്കണമെന്ന് കൃത്യമായി പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാവുമല്ലോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണങ്ങൾ കാണുന്നതാണ്. അവരെങ്ങനെയാണ് ഈ ഒരു കോടതി ഉത്തരവ്, ഇനി അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ, അവരുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്, അവർ ഇതിനെയൊക്കെ പെട്ടെന്ന് അംഗീകരിച്ചു പിന്മാറുന്ന തരത്തിലായിരിക്കുമോ? ദിവീഷ്, സാധാരണ ഒരു മലയാളി കുടുംബത്തിലെ എന്ന പോലെ തന്നെ യാഥാസ്ഥിതികരായ മാതാപിതാക്കളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിധി വന്നതിന് ശേഷവും അവർ തങ്ങളുടെ മക്കളെ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ആര് കേട്ടാലും നെറ്റി ചുളിക്കുന്ന ഒരു കാര്യമാണ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികൾ പ്രണയിക്കുന്നു, അതിൽ ഒരാളെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോകുന്നു, അയാൾക്ക് വേണ്ടി മറ്റേ പെൺകുട്ടി ആലുവ സ്വദേശിയായ ആദില ഫൈറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി അവരെ ഏറ്റവും അവസാനം സ്വന്തമാക്കുന്നു. പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യക്തികളുടെ താല്പര്യം അല്ലെങ്കിൽ അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് എന്ന് പറയേണ്ടത്. കാരണം ഓരോരുത്തരുടെയും ജീവിതം അവരവർ തീരുമാനിക്കുന്നത് പോലെയാകണം, അല്ലെങ്കിൽ അവരവരുടെ തീരുമാനത്തിനനുസരിച്ചാകും അവരവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ കോടതിയും അതേ രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡാണ് ഇവിടെ എടുത്തത്. ആദിലയ്ക്കും അതുപോലെ തന്നെ നൂറയ്ക്കും, ഫാത്തിമ നൂറയ്ക്കും തങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാവണം കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത്. എന്തുതന്നെയായാലും അത് അവർക്ക് ഒരു ഗുണകരമാകുമോ അല്ലെങ്കിൽ അത് അവർക്ക് നിലവിൽ അതൊരു അനുകൂല ഘടകമാണ് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരു വിധി വന്നതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പക്ഷേ സദാചാര മര്യാദ അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതിൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, മറ്റുള്ളവർ ഇതിലൊരു അഭിപ്രായം പറയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ കുടുംബങ്ങൾ, അവരുടെ കുടുംബങ്ങൾ അതവരുടെ വൈകാരികമായ വിഷയമാണ്. അതിനെ നമുക്ക് ആ കുടുംബങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും സത്യത്തിൽ കഴിയുകയില്ല. അത് അവരും ഈ പെൺകുട്ടികളും കുടുംബവും തമ്മിൽ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ സമാധാനത്തോടെ തിരുത്തേണ്ട കാര്യങ്ങളാണ്. അതവർ ചെയ്യട്ടെ. മറ്റുള്ളവർ ഇതിൽ വലിയ ചർച്ചകൾ ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതൊരു പ്രശ്നമാക്കാതിരിക്കുക എന്നതേ ഇപ്പോൾ നമുക്ക് സാധ്യമായ കാര്യമുള്ളൂ. എന്തായാലും കോടതി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ദിവ്യയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ദിവ്യ, മറ്റൊരു